നമസ്കാരം. വിഴിഞ്ഞത്ത് തുറമുഖ വിരുദ്ധ സമരം ആരംഭിച്ചിട്ട് 100 ദിവസം പിന്നിടുന്നു. കഴിഞ്ഞ ദിവസമായിരുന്നു 100-ാമത്തെ ദിവസം. 100-ാം ദിനത്തിൽ സമരക്കാർ കാട്ടിക്കൂട്ടിയ വിക്രിയകളെല്ലാം നമ്മൾ കണ്ടതാണ്. അതായത് നിയമം ലംഘിച്ചുകൊണ്ട്, ഹൈക്കോടതി വിധി ലംഘിച്ചുകൊണ്ട് പദ്ധതി പ്രദേശത്തേക്ക് കടന്നു കയറുന്നു, അവിടെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നു, കടലിൽ വള്ളം കത്തിക്കുന്നു, പോലീസിൻ്റെ ബാരിക്കേഡ് എടുത്ത് കടലിലെറിയുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, അക്രമങ്ങൾ കഴിഞ്ഞ ദിവസം അരങ്ങേറിയിരുന്നു വിഴിഞ്ഞത്ത്. ഈ അക്രമങ്ങൾക്കെല്ലാം എതിരെ ഇന്ന് ഹൈക്കോടതി അതിരൂക്ഷമായി തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. തങ്ങളെക്കൊണ്ട് വടിയെടുപ്പിക്കരുത് എന്ന് ഹൈക്കോടതി ഇന്ന് വളരെ മുന്നറിയിപ്പിൻ്റെ സ്വരത്തിൽ പറഞ്ഞിട്ടുണ്ട്. പദ്ധതി പ്രദേശത്ത് ആൾ ചേർന്ന് കൂടി നിൽക്കാൻ പാടില്ല, പദ്ധതി പ്രദേശത്തിന് അല്ലെങ്കിൽ പദ്ധതിയുടെ പ്രവർത്തനത്തിന് തടസ്സം വരുത്തുന്ന രീതിയിൽ യാതൊന്നും വിഴിഞ്ഞത്ത് പാടില്ല എന്ന് കോടതി കർശനമായി പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഈ വിഴിഞ്ഞം സമരം തുടങ്ങിയ ദിവസം മുതൽ ഇതൊരു അനാവശ്യമായ സമരമാണ്. ഈ വിഴിഞ്ഞം പദ്ധതി 2023, അതായത് മാസങ്ങൾക്കുള്ളിൽ 1-ാം ഘട്ടം ഉദ്ഘാടനം ചെയ്യാനിരിക്കെ ഇപ്പോൾ തുറമുഖ നിർമ്മാണം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് സമരം ചെയ്തതിൽ ഒരു ഔചിത്യവുമില്ല എന്ന് സർക്കാരും അതുപോലെ തന്നെ മറ്റ് ബന്ധപ്പെട്ടവരെല്ലാവരും പറഞ്ഞതാണ്. സുപ്രീം കോടതിയും അതുപോലെ തന്നെ ഹരിത ട്രിബ്യൂണലും എല്ലാം ഈ പദ്ധതിക്ക് അനുകൂലമായാണ് വിധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. പിന്നെ എന്തിനാണ് ഈ പദ്ധതി പൂർത്തിയാകുന്ന ഈ സമയത്ത് സമരം എന്നത് ഒരു വലിയ ചോദ്യചിഹ്നമായി തുടരുന്നുണ്ട്. അതിന് കാരണം ഈ സമരം നടത്തുന്നത് ഒരു മതസംഘടനയാണ്. ലത്തീൻ അതിരൂപതയുടെ നേതൃത്വത്തിലാണ് സമരം നടക്കുന്നത്. അവരാകട്ടെ ഒരു വലിയ വോട്ട് ബാങ്കുമാണ്. അതുകൊണ്ട് തന്നെ ഈ സംസ്ഥാനം ഭരിക്കുന്ന ഭരണപക്ഷത്തിനോ ഈ സംസ്ഥാനത്ത് പ്രതിപക്ഷമായിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കോ ഈ സമരത്തിനെതിരെ ഒരു വാക്ക് മിണ്ടാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രക്ഷോഭകാരികൾ അവിടെ അഴിഞ്ഞാടുകയാണ്. വിഴിഞ്ഞം പദ്ധതി പ്രദേശത്തുള്ളവരല്ല ഈ സമരം ചെയ്യുന്നത്, വിഴിഞ്ഞത്തിന് പുറത്തു നിന്ന് വരുന്നവരാണ് സമരം ചെയ്യുന്നത്. വിഴിഞ്ഞത്തുകാർ അല്ലെങ്കിൽ മുല്ലൂർ ദേശക്കാർ ഈ പദ്ധതി എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാകണം, അതിനെതിരെ സമരം ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് തൊട്ട് അടുത്തു തന്നെ ഒരു പ്രതിരോധ സമരം നടത്തുന്നുമുണ്ട്. പക്ഷേ ഈ സമരത്തെ ആളിക്കത്തിക്കാനായി അല്ലെങ്കിൽ ഈ സമരത്തിന് എല്ലാവിധ മൗന പിന്തുണയും പ്രതിപക്ഷവും അതുപോലെ തന്നെ ഭരണപക്ഷവും നൽകുന്നു. കോടതി വിധി മാനിച്ചുകൊണ്ട് സമരപ്പന്തൽ പൊളിച്ചു മാറ്റാൻ പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളത് ആ രാഷ്ട്രീയ പിന്തുണയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സൂചനയുമാണ്. പക്ഷേ ഇതിൽ എടുത്തു പറയേണ്ട ഒരു സംഗതി മാധ്യമങ്ങളുടെ പിന്തുണയാണ്. എപ്പോഴും ലത്തീൻ അതിരൂപതയുടെ സമരക്കാരെ പൊക്കിയെടുത്ത് തോളിലേറ്റി കൊണ്ടു നടക്കുകയായിരുന്നു കേരളത്തിലെ ഭൂരിഭാഗം മാധ്യമങ്ങളും. തൊട്ടടുത്ത് തന്നെ ഈ തുറമുഖത്തിന് വേണ്ടി സമരം ചെയ്യുന്ന തങ്ങൾക്ക് വീട് നഷ്ടപ്പെട്ടു, സ്ഥലം നഷ്ടപ്പെട്ടു, തൊഴിൽ നഷ്ടപ്പെട്ടു, ഈ തുറമുഖമുണ്ടായാൽ ഒരു തൊഴിൽ ലഭിക്കും എന്ന സ്വപ്നത്തോടുകൂടി ആ മുല്ലൂർ ദേശത്ത് ജീവിക്കുന്ന സാധാരണക്കാരായ തദ്ദേശവാസികൾ അവിടെ തൊട്ട് അടുത്തു തന്നെ സമരം ചെയ്യുന്നുണ്ട്. ഈ സമരപ്പന്തലിലേക്ക് ക്യാമറ അബദ്ധത്തിൽ പോലും തിരിയരുത് എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടിയാണ് ഇവിടെ നിന്നും മലയാളത്തിലെ മാധ്യമങ്ങൾ, ഭൂരിപക്ഷം മാധ്യമങ്ങളും ഈ സമരത്തെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. വല്ലാതെ പിന്തുണയ്ക്കുകയായിരുന്നു ഈ സമരക്കാരെ, തുറമുഖ വിരുദ്ധ സമരക്കാരെ കേരളത്തിലെ മാധ്യമങ്ങൾ എന്ന് പറയാതെ വയ്യ. പക്ഷേ കഴിഞ്ഞ ദിവസം ഈ പിന്തുണച്ചുകൊണ്ടിരുന്ന എല്ലാ മാധ്യമങ്ങൾക്കും വയറ് നിറച്ചു കൊടുത്തിരിക്കുകയാണ് പ്രക്ഷോഭകാരികൾ. പദ്ധതി പ്രദേശത്ത് അക്രമങ്ങൾ നടത്തുകയായിരുന്ന ഈ സമരക്കാരുടെ ദൃശ്യങ്ങൾ പകർത്തിയ മലയാളത്തിലെ മാധ്യമങ്ങൾ, ദേശീയ മാധ്യമങ്ങൾ, മീഡിയ വണ്ണിൻ്റെ ക്യാമറാമാനെയും അതുപോലെ തന്നെ റിപ്പോർട്ടറെയുമാണ് ആദ്യം ആക്രമിച്ചത്. പിന്നീട് ഏഷ്യാനെറ്റിൻ്റെയും അതുപോലെ തന്നെ മറ്റ് മലയാള മാധ്യമങ്ങൾ, റിപ്പബ്ലിക് ടി വി അടക്കമുള്ള ദേശീയ മാധ്യമങ്ങൾ ഇവരുടെയെല്ലാം ക്യാമറാ സംഘത്തെയും അതുപോലെ തന്നെ റിപ്പോർട്ടർമാരെയും ദയവില്ലാതെ ആക്രമിക്കുകയാണ് പ്രക്ഷോഭകാരികൾ ഇന്നലെ ചെയ്തത്. ഇതെല്ലാം എന്തിനു വേണ്ടിയായിരുന്നു? മാധ്യമശ്രദ്ധയിലൂടെ അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെ പൊതുജന ശ്രദ്ധയിൽ വരാനാണല്ലോ ആരും സമരം ചെയ്യുക. ഈ സമരത്തിൻ്റെ ദൃശ്യങ്ങൾ പകർത്തിയ മാധ്യമങ്ങളെ എന്തിന് ഇങ്ങനെ ശാരീരികമായി കൈകാര്യം ചെയ്യണം? എല്ലാവർക്കും വയറ് നിറയെ ഇടി കൊടുത്താണ് ഈ ലത്തീൻ അതിരൂപതയുടെ സമരക്കാർ, മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നത് പോലെ സമാധാന സമരക്കാർ ഇന്നലെ പറഞ്ഞുവിട്ടത്. ഇത് ഇത്രയും നാൾ, ഈ 100 ദിവസം ഇവർ കാട്ടിക്കൂട്ടിയ ആഭാസങ്ങളെയൊക്കെ വെള്ളയടിച്ച് വെളുപ്പിച്ച് റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങൾ, ആ പ്രവർത്തനത്തിനുള്ള കൂലിയായിട്ടാണ് ഇന്നലെ ഈ മാധ്യമങ്ങൾക്കെല്ലാം വയറു നിറയെ കിട്ടിയത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇവരെയാണ് ഇത്രയും നാൾ തോളിലേറ്റി കൊണ്ടു നടന്നത്. ഇവർക്കാണ് അളവില്ലാത്ത പിന്തുണ നൽകിയത്. ന്യായമേത് അന്യായമേത് എന്ന് നോക്കാതെ
മാധ്യമങ്ങൾ പക്ഷം പിടിച്ച് റിപ്പോർട്ട് ചെയ്തതിൻ്റെ കൂലിയാണ് ഇന്നലെ മലയാളത്തിലെ ഭൂരിഭാഗം മാധ്യമങ്ങൾക്കും കിട്ടിയത് എന്ന് തന്നെ പറയണം. മാധ്യമവേട്ട അതാര് നടത്തിയാലും അംഗീകരിക്കാൻ വയ്യ. പക്ഷേ ഇത്തരത്തിലുള്ള നിയമവിരുദ്ധമായ അധാർമികമായ സമരങ്ങൾക്ക് പിന്തുണ നൽകുന്നതിൽ നിന്ന് ഇനിയെങ്കിലും മാധ്യമങ്ങൾ പിന്തിരിയണം എന്നേ പറയാനുള്ളൂ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.